ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുഡിങ്ങാണ്. അതായത് നമ്മുടെ കോൺഫ്ലോർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിനായി വേണ്ടത് ഒരു കപ്പ് കോൺഫ്ലോർ പൗഡർ, ഒരു കപ്പ് പഞ്ചസാര അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഒരു ലിറ്റർ പാല് വേണം, മിൽക്ക് മെയ്ഡ്, അതുപോലെ തന്നെ റോസ് മിൽക്ക് എസൻസ്. ഇത്രയാണ് നമ്മുടെ പുഡിങ്ങിന് ആവശ്യമായ 5 ഇൻഗ്രീഡിയൻസ്. ഇതുകൊണ്ട് നമുക്ക് സിമ്പിളായി ഇനി കോൺഫ്ലോർ പുഡിംഗ് ഉണ്ടാക്കാം. കൂടാതെ ഡെക്കറേഷന് ആവശ്യമായി ഞാൻ കുറച്ച് ചെറീസും ബദാംസും കശുവണ്ടിപ്പരിപ്പും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം പുഡിങ്ങിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ പൗഡർ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് പാലൊഴിക്കണം. നന്നായി തിളപ്പിച്ച ആറിയ പാലാണ് കേട്ടോ വേണ്ടത്. ഇത് നല്ല തണുത്ത പാല് വേണം. ഞാൻ ഒരു ലിറ്ററോളം പാലെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 3/4 ലിറ്ററോളം നമുക്ക് പാൽ ആവശ്യമായിട്ട് വരും. ചൂട് പാല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോൺഫ്ലോർ പെട്ടെന്ന് തന്നെ കട്ടിയായി പോവും. അതിനാണ് തണുത്ത പാലെടുക്കുന്നത്. നന്നായി വെള്ളം പോലെ നമുക്ക് മാറ്റിയെടുക്കണം. അതായത് കട്ടിയില്ലാതെ കട്ട പിടിക്കാതെ പാലും കോൺഫ്ലോറും മിക്സ് ചെയ്ത് എടുക്കണം. ഒരു കപ്പ് കോൺഫ്ലോറിലേക്ക് 1/2 ലിറ്റർ പാലൊഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളം പോലെയുള്ളൊരു ടെക്സ്ചർ കിട്ടും. പക്ഷെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുള്ളൊരു ടൈം കിട്ടില്ല. അതിനു മുമ്പേ നമ്മുടെ കോൺഫ്ലോർ എല്ലാം കട്ടി പിടിച്ചു പോകും. കോൺഫ്ലോറിൻ്റെ ആ പച്ചപ്പൊടിയുടെ ടേസ്റ്റൊക്കെ മാറി കുക്ക് ചെയ്ത് എടുക്കണമെങ്കിൽ നമുക്ക് 1 ലിറ്ററോ 3/4 ലിറ്ററോളം പാല് യൂസ് ചെയ്ത് മെല്ലെ കുറുക്കി എടുത്ത് വരണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. 3-4 റോസ് മിൽക്ക് എസൻസിൻ്റെ ഡ്രോപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ലൈറ്റ് പിങ്ക് കളറ് വേണം. അതുപോലെ തന്നെ റോസ് മിൽക്ക് എസൻസ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്. അതിൻ്റെ നന്നായി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ പാല് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മുടെ പുഡിംഗ് മിക്സ് വെച്ചിട്ടുണ്ട്. ഇനി നന്നായി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. അതിന് ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇത് പോരാ, ഒന്നും കൂടെ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് ഒരു ഇഡ്ലി മാവിൻ്റെ പരുവൊക്കെ ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്യാം. കൂടുതൽ ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂണും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ട്രേയിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ബട്ടറും നമുക്ക് യൂസ് ചെയ്യാം. ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഈ പുഡിംഗ് മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ട്രേയിലേക്കും കൂടെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യമ്മി കോൺഫ്ലവർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാനതിൽ ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായി തണുത്ത ശേഷം, നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായി തണുത്ത ശേഷം നമുക്കിതിൽ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ വരെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുഡിംഗ് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലോർ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പുഡിംഗ് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.